കാണുന്നതാണ് മൂകാംബിക ബസ് സ്റ്റേഷൻ. ഇതാണ് നമ്മൾ വന്ന ബസ് ഉടുപ്പിയിൽ നിന്ന്. ഉടുപ്പിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര മണിക്കൂർ യാത്ര, അത്ര തന്നെ ഉള്ളൂ. ഇനി പോയി റൂംസ് ഒക്കെ നോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നോക്കണം. ഇനി ഇന്ന് ഇറങ്ങിയിട്ട് നേരെ നടക്കുക മൂകാംബിക അമ്പലത്തിലോട്ട്. അടുത്ത് തന്നെയാണ്. അതിൻ്റെ ബാക്കിലൊക്കെ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇനി നമുക്ക് അറിയത്തില്ലല്ലോ, ആദ്യമായിട്ട് വന്നതല്ലേ. ബാക്കിയൊക്കെ നോക്കാം. പിന്നെ ഇനി ഇവിടുന്ന് നേരെ പോയി റൂം എടുക്കണം. അമ്പലം ഇവിടെ അടുത്ത് തന്നെ, കുറച്ചുകൂടെ പോകണമെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഒരു സാധാ ഒരു നാട്ടിൻപുറം ഏരിയയാണ്. പിന്നെ വലിയ ടൗണോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ ഒരു ശബരിമല പോലത്തെ ഒരു പിൽഗ്രിം സ്റ്റേഷനാണ് ഈ മൂകാംബികയും. പശുക്കളൊക്കെ ഉണ്ട്, ഫുൾ പവർ. ഹലോ. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ റെസിഡൻസികളാണ്. ഇവിടെ എല്ലാം നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം അമ്പലത്തിനടുത്ത് തന്നെ റൂംസൊക്കെ. ഒത്തിരി ഹോം സ്റ്റേസ് ഉണ്ട് കേട്ടോ, ഹോം സ്റ്റേ. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് കുറച്ചും കൂടെ ഇത് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. ഇങ്ങോട്ടൊക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ റേറ്റ് കുറവായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും, റൂം സ്റ്റേയൊക്കെ കിട്ടും. നമ്മൾ വൈകുന്നേരത്തേക്കാണ് ദർശനം പ്ലാൻ ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു ദർശന ടൈം. ഇതൊക്കെ ഫുൾ റെസിഡൻസികളാണ് കേട്ടോ. ഇതൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒരു 3-സ്റ്റാർ റെസിഡൻസി ആണെന്ന് തോന്നുന്നു. മൂകാംബിക പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3-സ്റ്റാർ റെസിഡൻസി. പിന്നെ കടിഞ്ഞപ്പള്ളി സത്രം, സത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആരും മാസ്കും അങ്ങനത്തെ ഉള്ളതൊന്നും ഇടുന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ മാസ്കിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ ആരും ഇടുന്ന കണ്ടില്ല. നമ്മൾ മാസ്ക് ഇട്ടാൽ എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാസ്കൊക്കെ ഊരി ഫുൾ പവറിൽ ഇവിടെ നടക്കുക. അത്ര കാര്യമൊന്നുമില്ല ഗൈസ്. ആ ഇപ്പോഴാണെങ്കിൽ സമയം ഒരു 4 മണി കഴിഞ്ഞ് വൈകുന്നേരം. അപ്പം 5:30 ടെമ്പിൾ ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു സ്പെഷ്യലുണ്ട്, സൗപർണിക ബാത്ത് എന്ന് പറഞ്ഞിട്ട്. സൗപർണിക റിവറിൽ നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എൻട്രി ആയത്, ആ എൻട്രി കൂടെ കയറി നമ്മളിനി റിവറിൽ പോയി കുളിച്ചിട്ട് വേണം വന്ന് റൂമിൽ വന്ന് ഡ്രസ്സ് മാറിയിട്ട് വേണം നമുക്ക് ദർശനത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എന്താ സെറ്റപ്പ് നോക്കുക, നമുക്ക് ഈ വീഡിയോയിലൂടെ അതുകൂടെ നോക്കാം. പിന്നെ അല്ല, ഇപ്പോൾ ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് നടക്കുന്നുണ്ട്. ആ വഴി കയറി സ്കൂളാണെന്ന് തോന്നുന്നു. സ്കൂൾ എന്താ ജിപ്പിത്? ആ യൂണിവേഴ്സിറ്റി കോളേജാണ് കേട്ടോ, കോളേജാണ് ഇത്. ഇവിടുത്തെ കോളേജാണ് കൊല്ലൂരത്തെ. എന്നിട്ട് നമ്മൾ പോവാം, ഇരിക്കൊണ്ടിരിക്കുക. ഇനി നോക്കാം എത്ര ദൂരം ഇവിടെ നടക്കണമെന്ന്. സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അമ്പലത്തിൻ്റെ കോളേജാണ് ഇത്. നമ്മൾ ഈ മേളിൽ കാണുന്നത്, നമ്മളിപ്പം കണ്ടത് ഈ മേളിലാണ് അതിൻ്റെ കോളേജ്. ഇത് ശ്രീ മൂകാംബിക ടെമ്പിൾ ഗേൾസ് ഹോസ്റ്റൽ. ഇവിടുത്തെ ഗേൾസ് ഹോസ്റ്റലാണ് ഇത്, ശ്രീ മൂകാംബിക ടെമ്പിളിലെ. അപ്പോൾ അമ്പലത്തിനോട് ചേർന്നുള്ള ആ ഒരു ട്രസ്റ്റ് തന്നെയാണ് ഈ കോളേജ് റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ ശരി, നമ്മൾ നീ നടക്കുമോ? കുറേ നടക്കുന്നുണ്ട്. ഫുൾ ഹിൽസൊക്കെയാണ് കേട്ടോ, ഒരു നൈസാണ് അവിടെ. ആ ഹിൽസാണ്, ചുറ്റും ഹിൽസൊക്കെയാണ്. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങി അല്ലേ ജെപ്പി? വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് സൗപർണിക ദേവിയുടെ റിവറിൻ്റെ അടുത്തെത്തി. നമ്മുടെ ഒരു മലയാളത്തിൽ പാട്ടൊക്കെ ഉണ്ടല്ലോ, സൗപർണിക വൃന്ദ വീച്ചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. ആ സംഭവത്തെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ റിവറൊക്കെ വന്നിട്ട് കാണാനും ടെമ്പിളിലൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോൾ സംഭവിച്ചു, ദൈവത്തിന് നന്ദി. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നൈസ് അടിച്ചാടി കുളിക്കാം. ഇനി കുളിക്കാനുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കണം. പിന്നെ അവിടെ നല്ലൊരു റോസ് കളർ പൂ കൂത്ത് നിൽപ്പുണ്ട് മരത്തിനകത്ത്, ഫുൾ മോളിലൊക്കെ ആയിട്ട്. ഇതൊക്കെ റൂംസാണ്. എന്തൊക്കെയുണ്ട്, എന്താ സംഭവം? നമ്മുടെ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ. വേദാന്ത എക്കോ വില്ലേജ് സൊസൈറ്റിയാണ് ഇവിടെ കേട്ടോ. ഇവിടെ കുറേ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, സ്വാമിമാരൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം വഴിക്ക് വെച്ചിട്ട് കുറച്ച് മലയാളി ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു, അടിച്ച് ഫിറ്റായിട്ട്. അവർക്ക് വെള്ളം അടിക്കാൻ പൈസയില്ല, പൈസ വേണോ എന്നൊക്കെ പറയാം. അങ്ങനെ കുറേ ടീമുകളും ഉണ്ട് ഇവിടെ. അവരുടെ അടുത്തൊന്നും പോയി തലവെച്ച് കൊടുക്കല്ലോ കേട്ടോ. ഇപ്പോൾ അറിയാൻ ഞങ്ങൾ തലവെച്ചതാണ്. പിന്നെ കള്ളിൻ്റെ സ്മെല്ല് കണ്ടപ്പോൾ വിട്ടിട്ട് നൈസായിട്ട് ചാടി. പിന്നെ ഇവിടെ ടെമ്പിളും ഉണ്ട്, ടെമ്പിൾ ശ്രീ ഗണപതി ടെമ്പിൾ. അപ്പോൾ ഗണപതിയുടെ ഒരു ടെമ്പിൾ ഉണ്ട് ഇവിടെ. ടെമ്പിളിൻ്റെ എൻട്രൻസ് ആ ടെമ്പിൾ ഓപ്പണാണ്, ക്ലോസ്ഡ് ആണ്, ടെമ്പിൾ ക്ലോസ്ഡ് ആണ്. ടൈം ആയി വരുന്നല്ലേ ഉള്ളൂ. ടെമ്പിൾ ഉണ്ട്, ടെമ്പിളിൻ്റെ താഴെ നേരെ റിവർ. ആൾക്കാർ വണ്ടിയൊക്കെ കഴിയുന്നു. പിന്നെ പിന്നെ ഫാമിലിയൊക്കെ ഉണ്ട്, ഫാമിലിക്കൊക്കെ വരാൻ തോന്നുന്നു. വലിയ ആഴമൊന്നുമില്ല കണ്ടിട്ട്, ചെറിയ ആഴേ ഉള്ളൂ. അപ്പം ആർക്കും വേണമെങ്കിലും ഇറങ്ങിക്കൂടി അടുക്കും. അത് കുറേ ആൾക്കാരുണ്ട്, ഇവരൊരു വൺ ടീം. എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോകുന്നു എൻ്റെ പേടി. സൗപർണിക റിവറാണ് നിങ്ങൾ ഈ കാണുന്നത്, സൗപർണിക റിവർ. കുറേ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കുളിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ സൗപർണിയ റിവറിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിച്ചിട്ട് മനസ്സായിട്ട് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനം മൂകാംബിക ദേവിയെ പോയിട്ട് ദർശിക്കാൻ വേണ്ടി ഉള്ള ക്യൂ ആണിത്. അങ്ങനെ ഇവിടെ നിന്നോട്ടാണ് നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് കയറുന്നത്. ഇത് ക്യൂവിൻ്റെ എൻട്രൻസാണ്. ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് തിരക്കൊക്കെ അധികം ഇല്ലാത്തതുകൊണ്ട് തിരക്ക് അധികം എന്നല്ല, അത്യാവശ്യം ഇഷ്ടമുള്ള ആളൊക്കെ ഉണ്ട്. പിന്നെ കൊറോണ ആയതുകൊണ്ട് വലിയ ആളില്ലെന്ന് തോന്നുന്നു. ഇനി അകത്തോട്ട് കയറുമ്പോൾ അറിയാം, അകത്ത് പിന്നെ വീഡിയോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റഡാണ്. ഇത്രയും തോളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല ലോങ് ക്യൂ ആണ് കേട്ടോ. അത്രയും വലിയ ക്യൂവിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് ഇട്ടേക്കുന്നത്. കണ്ടോ, കണ്ണാത്ത ദൂരത്തോളം ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ബാക്കി എന്താണ്. ഇവിടുന്ന് വീണ്ടും ക്യൂ ടെസ്റ്റ് നടക്കുകയാണ്. അവിടെ കിറുക്കം നിൽപ്പുണ്ട്. അപ്പോൾ കിറുക്കൻ്റെ അവിടെ വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതാണ് മെയിൻ എൻട്രൻസ്. കിറുക്കനല്ല, സെക്യൂരിറ്റി സ്റ്റാഫാണ്. ഇതാണ് കൊല്ലൂർ മൂകാംബികയിലൂടെ മെയിനായിട്ടുള്ള എൻട്രൻസ്. നമ്മൾ ആ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇതിൻ്റെ കൂടെയാണ് നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം. അറക്കി ഹലോ ഗായ്, നമ്മളാണെങ്കിൽ മൂകാംബിക ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിന് പുറത്തിറങ്ങി ഇപ്പം നിൽക്കുകയാണ്. അപ്പം പുറത്തിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് ഇത്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. കൊറോണ ആയിട്ട് അതിനെയൊക്കെ അവഗണിച്ച് ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് മാസ്ക് ഒക്കെ ഇട്ട് കുറച്ച് കെയറായിട്ട് വരിക, സാനിറ്റൈസറൊക്കെ വാങ്ങി കയ്യിൽ വെക്കുക. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല സമാധാനത്തിൽ തൊഴുത് നമുക്ക് പോവാം. അധികം അങ്ങനെ വലിയ കൂട്ടമൊന്നുമില്ല, ഒരു ചെറിയ കൂട്ടമേ ഉള്ളൂ. പിന്നെ നല്ല രീതിക്ക് നമുക്ക് തൊഴാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം ഗായ്സ്, നമുക്കിത് മൂകാംബിക അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ നമുക്ക് പോവാം, നടന്ന ദർശനങ്ങളൊക്കെ നടത്താം. അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ച, അകത്ത് ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ചുറ്റും എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം പിന്നെ ഇങ്ങനെ പോയി ചുറ്റി കറങ്ങി നല്ല അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ക്യൂ കാര്യങ്ങളൊക്കെയാണ്. ആരതിയുടെ സമയം ആവാൻ പോകുന്ന, ആരതിയുടെ സമയം വന്നിട്ട് 6:30 to 7:00 എന്നുള്ള ഒരു ടൈമിലാണ് ആരതിയുടെ സമയം. ഇവിടെ ആരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മൂകാംബികയിലെ ആരതി. അത് കാണാനാണ് ആൾക്കാർ കൂടുതലും ഈ ഒരു വൈകുന്നേര സമയത്ത് ദർശനത്തിന് വരുന്ന മെയിനായിട്ടുള്ള ഇത്. പിന്നെ ഇതൊക്കെ ഓരോ ശിവലിംഗങ്ങളും പിന്നെ പഞ്ചമുഖ ഗണപതി അങ്ങനത്തുള്ള സംഭവം, ഇതൊക്കെ അവരെല്ലാം ഓരോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ചാൻ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ്. മൊത്തത്തിൽ ഒരു സ്പിരിച്വൽ അന്തരീക്ഷമാണ് ഈ അമ്പലത്തിന് ചുറ്റുമുള്ളത്. എൻ്റെ അമ്പലത്തിന് ചുറ്റും ദേവിയെ കൊത്തി വെച്ചിട്ടുണ്ട്. ദേവിയുടെ ഓരോ രീതിക്കുള്ള ഓരോരോ പടങ്ങളുണ്ട്. ഓരോ നവദുർഗയാണ് ഇതെല്ലാം. നവദുർഗയുടെ ഫോട്ടോ ആണ്. 9 ദുർഗയുണ്ട് ഇതിനകത്ത്. 9 ദുർഗ എന്ന് വെച്ചാൽ ഇവിടെ നവമി ആ ഒരു ടൈം ദുർഗാഷ്ടമി പൂജയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സമയമാണ്. അവിടെ എല്ലാം നമുക്ക് ആവശ്യമുള്ള പൂജകളെല്ലാം അവിടെ ബ്രാഹ്മൺസ് ഉണ്ട്, അവർ നമുക്ക് അത് ചെയ്തു തരും. ഇവിടെ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും, സേവ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അതുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഗോൾഡിൻ്റെ ഒരു രഥമുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ തൊട്ട് അമ്മായി കയറി തൊട്ട് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മലയാണ്, ഹിൽസ് കാണാം. പിന്നെ ഇതൊക്കെ ഇത് ഇവിടുത്തെ രഥമാണ്. ഇത് ഉത്സവത്തിന് ഈ രഥം ഇവിടെ കളിക്ക് ഉരുട്ടാറുണ്ട്. ഇത് തൊട്ടിലാണെന്ന് തോന്നുന്നു. ഇത് തൊട്ടിൽ ഇത് ദേവിയെ എടുത്തുകൊണ്ട് പോകുന്ന പല്ലക്കാണെന്ന് തോന്നുന്നു. അത് പഴയ പല്ലക്ക്. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് അടിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങി ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കൊടിമരമാണ് അമ്പലത്തിൻ്റെ. അങ്ങനെ നമ്മൾ കറക്റ്റ് പറഞ്ഞ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്.
ബാക്കി നിനക്ക് തിരിച്ചിട്ട് തരാന തിരിച്ചിട്ട് വന്നു വന്നു നോക്കി മെസ്സേജ് വല്ല വന്നോ ഇത് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടുത്തെ ഒരു വലിയൊരു കൽ ഒരു വിളക്കാണ് അത് ഫുള്ള് ആദ്യം ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവർ എണ്ണയൊക്കെ ഫില്ല് ചെയ്ത് മറ്റേ എള്ളിൻ്റെ ആ തിരിയൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഇതിനകത്ത് എണ്ണ ഒഴിക്കും ഒരാളിങ്ങനെ ഫുള്ള് മുകളിൽ കയറിയിട്ട് എന്നിട്ട് ലാസ്റ്റ് ഈ ആരതിയുടെ ടൈം ആകുമ്പോൾ ഒരു 6:45 ഒക്കെ ആകുമ്പോഴത്തേന് ഇവരത് കത്തിക്കുവാണേ നല്ല അടിപൊളി ഒരു വർക്ക് കേട്ടോ പക്ഷേ നല്ല എഫേർട്ടുണ്ട് ഈ ഒരു സംഭവം ഇതിനകത്ത് എണ്ണ അറച്ച് ഒരു വേറെ ഒരു പ്രത്യേകിച്ച് സേഫ്റ്റി ഗൈസ് ഇത് നമ്മുടെ മുന്നിൽ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൂകാംബിയിലെ അന്ന പ്രസാദ കൊടുക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാം ഒരു പുതിയ ബിൽഡിങ്ങാണെന്ന് തോന്നുന്നത് ഇത് അമ്പലമാണ് ഇങ്ങനെ നമ്മൾ ഈ സൈഡ് കാണുന്നത് അമ്പലമാണ് കണ്ട് ഇവിടെ നേരെ ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിലോട്ട് പോകുന്ന വഴിയായത് കേട്ടോ നമ്മൾ ഇന്നലത്തെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ദേവിയുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കേട്ടോ സോറി ബൈ ഏ നമ്മളിവിടെ ചെരുപ്പ് ഊരിയിടണം ചെരുപ്പ് പുറത്ത് ഊരിയിടണം അതിനാണ് ഇപ്പം ചേട്ടൻ നമ്മളെ വിളിച്ചത് അപ്പം നമ്മൾ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ട് അപ്പം ഇങ്ങനെ നടന്ന് നമുക്ക് ഇങ്ങനെ പോവാം മധു 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 മതിയെ നിന്നെ കാണാനെന്തുരസം വസുദ വെയിറ്റിംഗ് ഫോൾ വേറ്റു വരദ വെയിറ്റിംഗ് ഫോൾ ഇന്നലെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ അവൈലബിൾ ആണ് നൈസായിട്ട് ഡൈനിങ് ഹാളിനുള്ളിൽ കയറി ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള് പിന്നെ ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ കൈ കിട്ടുന്ന ആ രീതികളൊന്നും നമുക്കറിയില്ല എന്താണെന്ന് അറിയില്ല നാളൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കളിച്ച് നടക്കാൻ പറ്റുന്നുണ്ട് ദേവിയുടെ കടാക്ഷം നമ്മുടെ ഡൈനിങ് ഹാളിലെത്തി ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാം ഓക്കെ നമുക്കുള്ള പ്ലേറ്റ് കിട്ടി നാട്ടിലത്തെ പോലെ ചോറൊന്നുമല്ല ഇവിടുത്തെ ചെറിയ ചോറാണ് കിട്ടുന്നത് പിന്നെ ചോറ് സാമ്പാർ പിന്നെ നമുക്ക് എവിടെയെങ്കിലും സ്പോട്ട് കണ്ടെത്തി അവിടെ പോയിരുന്നു കഴിക്കാം ചേപ്പി നമുക്ക് ആ ടേബിളിൽ ബന്ധം ഒരു അങ്ങേറ്റത്തു കണ്ടോ 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 ഒരാൾ വെള്ളക്കാരായിരുന്നു കഴിക്കുന്നത് വെള്ളക്കാരൻ്റെ അടുത്ത് ചേപ്പി ഒന്ന് പിടിച്ചാ ചേപ്പി ഒന്ന് ഓഫാക്കാം ഈ ക്യാമറ ഒന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങനെ കയ്യൊക്കെ കഴുകി നമ്മൾ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ അപ്പം നമ്മളിവിടെ ഫുഡിൻ്റെ കൂടെ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് പായസം മോര് സാമ്പാർ അങ്ങനത്തെ ഉള്ള എല്ലാ ഐറ്റംസും കിട്ടും അങ്ങനെ ഭക്ഷണം ഒക്കെ കഴിച്ച് ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് ചോറും സാമ്പാറും മോരും പായസവും അങ്ങനത്തെ ഉള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതൊക്കെ കഴിച്ച് നമ്മുടെ ആവശ്യമായിട്ട് ഇവിടെ നടക്കാം എത്ര എല്ലാ ദിവസവും അന്നദാനവും അങ്ങനെ കാര്യങ്ങളുണ്ട് അങ്ങനെ സ്റ്റേ ചെയ്യണം കുറേ നാൾ സ്റ്റേ ചെയ്യണമെന്നൊക്കെ വരുന്നവർക്കൊക്കെ ഒരു പ്രശ്നമില്ല കേട്ടോ ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ ഭക്ഷണമൊക്കെ പക്കയായിട്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടും അങ്ങനെയൊന്നും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഹായ് ഗൈസ് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ഇതിന് കമൻറ്റ് ചെയ്യുക ഓക്കെ